മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഗ്യാസ് സ്റ്റൗ. ഇതുപോലെ കുറേശ്ശെ കത്തുന്ന ഒരു പ്രോബ്ലം, അതിൻ്റെ ഫ്ലെയിം വളരെ ലോ ആയിരിക്കും. എല്ലാവരും വിചാരിക്കുക നമ്മുടെ ബർണറിൻ്റെ ഹോളുകൾ അടഞ്ഞിട്ടായിരിക്കുന്നതായിരിക്കും, പക്ഷേ ബർണർ ക്ലീൻ ചെയ്താലും ഫ്ലെയിം ഒന്നും കൂടാൻ ചാൻസ് ഇല്ല. മെയിനായിട്ട് ഇതിൻ്റെ ജെറ്റേരിയും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെയിം കൺട്രോൾ ചെയ്യുന്ന ആ ഭാഗവും അത് രണ്ടുമൊന്നും അഴിച്ച് നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നല്ല വ്യത്യാസം കാണാൻ സാധിക്കും. ഈ സ്റ്റൗവിലെ എല്ലാ ബർണറുകളും ഇതുപോലെ തന്നെയാണ് കത്തുന്നത്, വളരെ ലോ ഫ്ലെയിമിലാണ് കത്തുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം നന്നായി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ റെഗുലേറ്റർ ഓഫ് ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം തന്നെ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ധൈര്യമായി വർക്ക് ചെയ്യാം. ഇനി നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന്റെ ബാക്കിൽ പൈപ്പ് വന്ന് കണക്ട് ചെയ്യണ ഒരു ഭാഗമുണ്ട്, അത് നമുക്ക് ഡിസ്കണക്ട് ചെയ്യണം. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഊരിയെടുക്കാം. ഈ പ്ലേറ്റിൽ വരുന്ന നാല് സ്ക്രൂവും നമുക്ക് അഴിച്ചെടുക്കണം. ഇതിൻ്റെ അടിയിൽ ഒരു നെറ്റ് വരുന്നുണ്ട്, ആ നെറ്റിൽ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പിടിച്ചിട്ട് വേണം ഒന്ന് ഊരിയെടുക്കാൻ, അല്ലെങ്കിൽ വെറുതെ കിടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കും. നല്ല ടൈറ്റുള്ള നെറ്റാണെങ്കിൽ നമുക്ക് പ്ലയർ ഉപയോഗിച്ച് പിടിക്കാം. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് അഴിച്ചെടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുതേ. ഓരോ കമ്പനി സ്റ്റൗകളിലും അതിൻ്റെ വ്യത്യസ്തമായിരിക്കും അതിൻ്റെ ഡിസൈനിങ്. അപ്പം നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് അഴിച്ചെടുത്താൽ നമുക്ക് റീഫിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പം ഞാനെല്ലാം അഴിച്ചെടുത്ത് കഴിഞ്ഞു. ഈ ഹോളിലും എല്ലാം തടസ്സം ഉണ്ടോ നോക്കണം. ഇതിപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്, ഇതിലധികം തടസ്സങ്ങൾ വരാൻ ചാൻസ് ഇല്ല. ഈ സ്വിച്ചിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ഈ ഏരിയ ആണ് ജെറ്റ് ഏരിയ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യം അഴിച്ച് ക്ലീൻ ചെയ്യാം. ഇത് അഴിക്കാൻ നമ്മൾ 8-ഇൻ്റെ സ്പാനറാണ് ഉപയോഗിക്കുന്നത്. ഈ സ്റ്റൗവിലിപ്പോൾ 3 ബർണറാണുള്ളത്. ഈ 3 ബർണറിൻ്റെയും ജെറ്റിൻ്റെ അളവിൽ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഏതിൽ നിന്നാണോ ജെറ്റ് അഴിച്ചത് അതിൽ തന്നെ സെയിം ജെറ്റ് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി അഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചാൽ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി ഈ ജെറ്റിൻ്റെ ഹോളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു വയറിൻ്റെ സ്ലീവ് കളഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഒന്നോ രണ്ടോ കമ്പികളെടുത്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഹോളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഹോളിൽ കരടടിയുന്നതും ലോ ഫ്ലെയിം ഇഷ്യൂ ഉണ്ടാവുന്നതിന് ഒരു കാരണമാണ്. ഇതുപോലെ എല്ലാ ജെറ്റും ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മളെല്ലാം നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൺട്രോൾ ചെയ്യുന്ന ആ ഭാഗം അഴിച്ച് ക്ലീൻ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇതിന്റെ നോബ് ആദ്യം ഒന്ന് വലിച്ചുപൂരിയെടുക്കാം. ചില നോബുകളിലൊരു സ്ക്രൂ ഉണ്ടാവും, ആ സ്ക്രൂ അഴിച്ചതിന് ശേഷം വലിച്ചു വരണം. അതിനുശേഷം അതിലൊരു 2 സ്ക്രൂ ഉണ്ട്, അത് അഴിച്ചെടുക്കണം. അതുപോലെ 3 ബർണറിൻ്റെയും നമുക്ക് അഴിച്ചെടുക്കാം. ഇത്രയും അഴിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൺട്രോളറിൻ്റെ സെക്ഷനൊക്കെ ഫുള്ളായിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് സൗകര്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഈ കൺട്രോളറിൽ ഒരു ചെറിയ സ്ക്രൂ വരുന്നുണ്ട്, ആ ചെറിയ സ്ക്രൂ നമ്മൾ ആദ്യം അഴിച്ചെടുക്കണം, എന്നാലേ ഈ കൺട്രോളർ പൂർണ്ണമായി അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിലൊക്കെ നല്ല അഴുക്കിരിക്കുന്നുണ്ട്, അതാണ് നമ്മുടെ ഫ്ലെയിം കുറയാനുള്ള വേറൊരു കാരണം. നമുക്കെല്ലാം ഇതുപോലെ അഴിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലൊരു പാർട്ടുണ്ട്, അതൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വന്നോളും. ഇനി ഒരു സ്ക്രൂ ഡ്രൈവറിൽ ഒരു തുണി ചുറ്റി അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം ചെയ്യാം.
ഇതിലെ എല്ലാ പാർട്ടുകളും നന്നായി ക്ലീൻ ചെയ്യണം. ഇനി ഇതിൻ്റെ ഹോൾ വരുന്ന ഭാഗങ്ങളിലൊഴികെ കുറേശ്ശെ ഗ്രീസ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് റീഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ജെറ്റ് കണക്ട് ചെയ്ത് കൊടുക്കാം. ജെറ്റിന്റെ ത്രെഡ് വരുന്ന ഭാഗത്ത് ഒരു ചെറിയ കഷ്ണം ടഫ്ലോൺ ടേപ്പ് അടിച്ചു കൊടുക്കാം. ടേപ്പ് അടിക്കുമ്പോൾ ഈ ഹോൾ അടയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ജെറ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഓവർ ടൈറ്റ് ആക്കരുത്. കാരണം ഇതൊരു ബ്രാസിന്റെ മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കട്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളെല്ലാ ജെറ്റും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലോട്ട് ഫിറ്റ് ചെയ്യാം. ആദ്യം കൺട്രോളറിന്റെ രണ്ട് സ്ക്രൂട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ നോബ് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് കണക്ട് ചെയ്യുമ്പോൾ അതിലൊരു സ്ലോട്ട് ഉണ്ട്, ആ സ്ലോട്ട് കറക്റ്റായി വന്നാലാണ് അതിൽ കയറുള്ളൂ. കറക്റ്റാക്കി വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ബർണറുകൾ ഓരോന്നോരോന്നായിട്ട് ഫിറ്റ് ചെയ്യാം. അഴിക്കുമ്പോൾ തന്നെ നന്നായി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അത് കാരണം അഴിച്ചെടുക്കുമ്പോൾ തന്നെ എല്ലാം കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ച് അഴിച്ചെടുക്കുക. ചില ഗ്യാസ് സ്റ്റവുകളിൽ ബർണറിൻ്റെ ഇടയിലൂടെ ഫ്ലെയിം വരുന്ന ഇഷ്യൂവും അതുപോലെ തന്നെ ബർണർ ക്യാപ്പ് അഴിച്ചെടുക്കാൻ പറ്റാത്ത ഇഷ്യൂവും ഉണ്ടാവാറുണ്ട്. പിന്നെ ജെറ്റിൽ കരടടിയുന്നത് മൂലം ചില ബർണറുകളിൽ ലോ ഫ്ലെയിം ഉണ്ടാവുന്ന ഇഷ്യൂ നമുക്ക് ഗ്യാസ് സ്റ്റൗ അഴിക്കാതെ തന്നെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതുമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, അതും കൂടി എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഇതിൻ്റെ ബാക്കിലെ പൈപ്പ് കണക്ട് ചെയ്യാം.
ഇപ്പം നമ്മളെല്ലാം ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ഇപ്പോൾ വളരെ നന്നായിട്ട് തന്നെ കത്തുന്നുണ്ട്, നമുക്ക് നന്നായി കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. മുൻപ് വളരെ ലോ ആയിരുന്നു, ഇപ്പം നല്ല ഫ്ലെയിം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.